പിതാവിൻ്റെ അടുത്ത് നിന്നും ഞാൻ സഹായകനെ അയയ്ക്കുമെന്നും ആ സഹായകൻ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുമെന്നും ദിവ്യനാഥൻ പറയുകയാണ്. സഹായകൻ ഒരു ശക്തിയാണ്, നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുവാനും സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആ സഹായകനെ യേശു തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നാം കണ്ടുമുട്ടുന്നത് സഹായകൻ പല വിധത്തിലാണ്. വ്യാജസഹായകനായിട്ടും തിന്മയുടെയും അന്ധകാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ടും സഹായിച്ചുകൊണ്ട് തിന്മയിലേക്കാണ്, അന്ധകാരത്തിലേക്കാണ്, തെറ്റായ മാർഗത്തിലൂടെയാണ് നയിക്കുന്നത്. ആ തെറ്റായ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ കണ്ടെത്തുക നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു പക്ഷേ നന്മയുടെ പേരും പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങളുമായിക്കൊണ്ട് അവരെയൊക്കെ പരിവേഷമണിഞ്ഞുകൊണ്ട് മൂടുപടമണിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ അവതരിക്കും. ഞാനാണ് ശരി, ഞാനല്ലാതെ മറ്റൊരു ശരിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ വഴിതെറ്റിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള തെറ്റായ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടെത്തുവാനും അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനും എൻ്റെ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ നിറവേനായ നമുക്ക് എവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.